20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. ചിങ്കക്കല്, അകമ്പാടം, വഴിക്കടവ് എന്നിവിടങ്ങളിലെ കാട്ടുതീ മനുഷ്യ ഇടപെടലെന്ന് സംശയിക്കുന്നതായി വനം വകുപ്പ്. 4 നാളായി കത്തിക്കൊണ്ടിരുന്ന ചിങ്കക്കല്ല് കാട്ടുതീ നാട്ടുകാരും വനപാലകരും ചേർന്ന് അണച്ചു. ചോക്കാട് പഞ്ചായത്തിലെ കൊട്ടൻ ചോക്കാടൻ മലവാരത്തിൽ ചിങ്കക്കല്ല് ഭാഗത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീയിൽ 3 ദിവസം കൊണ്ട് ഹെക്ടർ കണക്കിന് ഇടതൂർന്ന കാട് പൂർണ്ണമായും കത്തിനശിച്ചു. നിരവധി കാട്ടുജീവികളും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവിവർഗ്ഗങ്ങളും നാമാവശേഷമായി. ഇതിന്റെയെല്ലാം കണക്ക് ഫോറസ്റ്റ് അധികൃതർ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ളൂ. സമീപ പ്രദേശങ്ങളിലെ മിക്ക ഔട്ട്പോസ്റ്റുകളിലെ വാച്ചർമാരും ഉദ്യോഗസ്ഥരും കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ജനകീയ പങ്കാളിത്തം ആവശ്യമായ ഈ പ്രവർത്തനത്തിൽ പ്രധാനമായും പങ്കുവഹിച്ചത് പെടയന്താളിലെ ടൈംസ് ക്ലബ് പ്രവർത്തകരും ടാർജറ്റ് ക്ലബ് അംഗങ്ങളുമാണ്. കൂടാതെ നെടുങ്കയം, പടുക്ക സ്റ്റേഷനുകളിലെ വാച്ചർമാരും പങ്കെടുത്തു. ചോക്കാട് ഭാഗത്തെ പ്രവർത്തനങ്ങൾക്ക് BFOമാരായ വിപിൻ, ജിബീഷ്, അരുൺ ദേവ്, അരുൺ, എൻ പ്രജിത്ത്, വാച്ചർമാരായ ടി എ അജേഷ്, ശിവദാസൻ, രാജു, കെ രാജഗോപാലൻ, ചോക്കാട് വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് ടി വിജയകുമാർ, ക്ലബ്ബ് പ്രവർത്തകരായ എ ആർ ജിനുദേവ്, ബാബുരാജ്, കെ കൈരളിദാസ്, ടി വിമോദ്, പ്രകാശൻ, ബി പി സൽമാൻ പാലത്തിങ്ങൾ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ്. ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരകുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.